സെൻസറുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു തുടങ്ങിയാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ട ഒരു വിഷയം അത് ഡൈനാമിക് റേഞ്ച് ആണ്. എന്താണ് ഡൈനാമിക് റേഞ്ച്? സെൻസറിൻ്റെ കാര്യം പറയുമ്പോൾ പിക്സലിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാൻ പറഞ്ഞിരുന്നു പിക്സലിന് റീഡ് ചെയ്യാൻ പറ്റുന്ന ലൈറ്റിന് ഒരു പരിധിയുണ്ട്. എത്ര തന്നെ ISO സെറ്റിങ്സ് മാറ്റിക്കഴിഞ്ഞാലും അതിന് ഒരു മിനിമം പ്രകാശം മുതൽ ഒരു മാക്സിമം പ്രകാശം വരെയുള്ള ഒരു റേഞ്ച് ഉണ്ട് അതിന്. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഇപ്പോൾ ഒരു അര കിലോ അല്ലെങ്കിൽ ഒരു 100 ഗ്രാം ഭാരം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ അത് മാക്സിമം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 60 ഓ 75 ഓ മാക്സിമം ഒരു കിൻഡലായിരിക്കും നിങ്ങൾക്ക് പരമാവധി എടുക്കാൻ പറ്റുക. അതിൻ്റെ അപ്പുറത്തോട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. അതിനെ നമ്മൾ പറയും നിങ്ങളുടെ ഭാരം എടുക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാരം എടുക്കാനുള്ള ആ റേഞ്ചാണ് പറയുന്നത്. പരമാവധി 100 കിലോ വരെയൊക്കെ പോകാം എന്നുള്ളത്. ഫോട്ടോഗ്രാഫിയിൽ സെൻസറിൻ്റെ കാര്യത്തിലും ഇതേപോലെ തന്നെയാണ് ഡൈനാമിക് റേഞ്ച് എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത്. ഒരേ സമയത്ത് സെൻസറിന് ഏറ്റവും ചെറിയ പ്രകാശവും ഏറ്റവും കൂടിയ പ്രകാശവും എത്രത്തോളം വായിച്ചെടുക്കാൻ കഴിയുന്നു എന്നതിനെയാണ് ഡൈനാമിക് റേഞ്ച് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ ഫോട്ടോയിൽ, നിങ്ങളെടുക്കാൻ പോകുന്ന ഫോട്ടോയിൽ ഒരു ഭാഗത്ത് കത്തി നിൽക്കുന്ന സൂര്യനുണ്ട്. അതായത് പുറത്തുനിന്ന് സൂര്യൻ നേരിട്ട് നിങ്ങളുടെ ഫ്രെയിമിലേക്ക് കാണുന്നുണ്ട്. ആ ഫ്രെയിമിൻ്റെ തന്നെ ഒരരികിൽ ഒരു ഇരുട്ട് കൂടിയ ഒരു കടമുറിയുടെ അകത്തൊരാൾ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു സീനാണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് പ്രതീക്ഷിക്കുക. അതായത് ഒരു കടയാണ്, കടയുടെ മുകളിലൂടെ നിങ്ങളുടെ ഫ്രെയിമിൽ സൂര്യനെ കാണുന്നുണ്ട്. ആ കടയുടെ അകത്ത് ഒരല്പം ഇരുട്ടാണ്, ആ ഇരുട്ടിൽ ഒരു ആൾ നിൽക്കുന്നുണ്ട്. ഇത് രണ്ടും നിങ്ങളുടെ ക്യാമറയ്ക്ക് എത്രത്തോളം റീഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതിനെയാണ് ഡൈനാമിക് റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ സൂര്യൻ കത്തി നിൽക്കുന്നതായതുകൊണ്ട് തന്നെ സൂര്യൻ്റെ വെളിച്ചം ഒരു പരിധിയിൽ കൂടുതൽ സെൻസറിലോട്ട് അടിക്കുമ്പം അത് പൊള്ളിപ്പോകും അല്ലെങ്കിൽ വെളുത്ത് ഓവർ എക്സ്പോസ് ആയിപ്പോകും. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞതാണ് എക്സ്പോഷർ മീറ്റർ സംസാരിക്കുമ്പോൾ. പ്രകാശം ആവശ്യത്തിൽ കൂടി വരുമ്പോൾ നിങ്ങളുടെ ചിത്രത്തിൽ സൂര്യനുള്ള ഭാഗം വെളുത്ത് പോകും, അതായത് ഓവർ എക്സ്പോസ് ആയിപ്പോകും. ഇനി കടയുടെ അകത്ത് നിൽക്കുന്ന ആളുടെ അവസ്ഥ എന്തായിരിക്കും? അയാൾക്ക് ഒരു മിനിമം ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ വിസിബിളായിരിക്കുള്ളൂ, അല്ലെങ്കിൽ അയാളും കൂടി ഇരുട്ടായിട്ട് ഇരുട്ടിൻ്റെ ഒരു ഭാഗമായിട്ട് അയാളെ ക്യാമറ ചിത്രീകരിച്ചെടുക്കും. എന്നാൽ ചില ക്യാമറകൾക്ക് ഈ അകത്തുള്ള ഈ ആളിനെയും വ്യക്തമായി കാണിച്ചു തരാൻ പറ്റും, അതുപോലെ പുറത്തുള്ള സൂര്യനെയും ഒരു പരിധി വരെ നമുക്ക് കണ്ണിന് നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിലേക്ക് കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ ഡൈനാമിക് റേഞ്ച് കൂടുതലുള്ള ക്യാമറകൾക്കാണെങ്കിൽ ഒരേ സമയത്ത് നല്ല രീതിയിൽ ഒരല്പം ഡാർക്കായ ഏരിയയിലുള്ള വസ്തുക്കളും അതുപോലെ മാക്സിമം ബ്രൈറ്റായ വസ്തുക്കളെയും നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. അതിനെയാണ് ഡൈനാമിക് റേഞ്ച് കൂടിയ ക്യാമറകൾ എന്ന് പറയുന്നത്. ഡൈനാമിക് റേഞ്ച് കുറയും തോറും സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടുള്ള ഭാഗത്ത് ഉള്ള വസ്തുക്കളെ മുഴുവനും ഇരുട്ടാക്കിയിട്ടും അതുപോലെ ഒരല്പം കൂടുതൽ ബ്രൈറ്റ്നെസ് ഉള്ള ഭാഗത്തെ എല്ലാം വെളുത്തതായിട്ടും ക്യാമറ ചിത്രീകരിച്ചെടുക്കും. അപ്പോൾ വളരെ കെയർഫുള്ളായി ഫോട്ടോ എടുത്തിട്ടില്ലെങ്കിൽ ആ ചിത്രത്തിന് ഒരു ഭംഗി ഉണ്ടാവില്ല. പ്രധാനമായിട്ടും എൻട്രി ലെവൽ ക്യാമറകൾക്കാണ് ഈ പ്രശ്നം ഉണ്ടാവുക. ചെറിയ സെൻസറുള്ള ക്യാമറകളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വളരെയധികം വരാറുണ്ട്. ഇന്ന് കിട്ടാവുന്നതിൽ നിക്കോണിൻ്റെ D850 എന്നുള്ള ഒരു ക്യാമറയിലാണ് ഏറ്റവും കൂടുതൽ ഡൈനാമിക് റേഞ്ച് കിട്ടുന്നതുള്ളത്. ഇതെൻ്റെ അറിവിലുള്ള ഒരു കാര്യമാണ്. ഒരു പക്ഷേ നിങ്ങൾ കൂടുതൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ ദിവസം ഓരോ ക്യാമറ വെച്ച് ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ പുതിയ ക്യാമറകൾ ഏതെങ്കിലും തന്നെ ഇതിനേക്കാൾ ഡൈനാമിക് റേഞ്ച് ഉള്ളത് ഉണ്ടായേക്കാം. ഇനി സിനിമ ക്യാമറകൾ, ആരി, റെഡ് ഇങ്ങനെയുള്ള ക്യാമറകൾക്ക് വളരെയധികം ഡൈനാമിക് റേഞ്ച് കിട്ടുന്നുണ്ട്. ഇന്നുള്ള ശാസ്ത്രീയമായ ഗവേഷണങ്ങളുടെ ഒരു ഫലമായിട്ട് നമുക്ക് നല്ല നല്ല സെൻസറുകൾ ഇന്ന് മാർക്കറ്റിലെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ കണ്ണിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള സെൻസറുകൾ വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ സെഷനിൽ ഞാൻ പറഞ്ഞു വന്നത് ഡൈനാമിക് റേഞ്ചിനെ കുറിച്ചാണ്. ഒരേ സമയത്ത് നിങ്ങളുടെ സെൻസറിൽ വളരെ ശക്തമായ പ്രകാശവും അതുപോലെ നല്ല ശക്തിയുള്ള ഇരുട്ടുള്ള അല്ലെങ്കിൽ ഡാർക്ക്നെസ്സും വന്ന് പതിച്ചു കഴിഞ്ഞാൽ അതിൽ രണ്ടിലുമുള്ള ഡീറ്റെയിൽസ്, അതിൽ രണ്ടിലും എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ അതിനെ തിരിച്ചറിയുന്ന വിധത്തിൽ ആ ക്യാമറയ്ക്ക് പകർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹൈ ഡൈനാമിക് റേഞ്ച് എന്നാണ് പറയാറുള്ളത്. സ്വാഭാവികമായിട്ടും ഒരു ക്യാമറയ്ക്ക് മുഴുവനായിട്ടും നമ്മളെ കണ്ണുകളെ പോലെ ചിത്രങ്ങൾ പകർത്തിയെടുക്കാൻ സാധിക്കില്ല. നമുക്ക് ഒരു സമയത്ത്
ബ്രൈറ്റായ ഭാഗവും അതേപോലെ അവിടെ ഡാർക്കായ ഭാഗവും ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടും തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ ക്യാമറകൾക്ക് അത്രയും ഡൈനാമിക് റേഞ്ച് ഇല്ലാത്തതുകൊണ്ട്, അതായത് നമ്മുടെ കണ്ണിൻ്റെ അത്രയും ഡൈനാമിക് റേഞ്ച് നമ്മുടെ ക്യാമറകൾക്ക് ഇല്ലാത്തതുകൊണ്ട് ക്യാമറക്ക് ഒരിക്കലും ആ രീതിയിൽ രണ്ടും ഒരേ സമയത്ത് ഷൂട്ട് ചെയ്തെടുക്കാൻ സാധിക്കില്ല. ഡൈനാമിക് റേഞ്ച് അളന്നു നോക്കാനോ അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനോ നമ്മുടെ ക്യാമറയിൽ പ്രത്യേകിച്ച് സെറ്റിംഗ്സ് ഒന്നും തന്നെ ഇല്ല. അത് ക്യാമറ നിർമ്മാതാക്കൾ അവരുടെ പ്രൊഡക്ഷന് ശേഷം പ്രത്യേക ലാബിൽ വെച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു നമ്പർ മാത്രമാണ്. ചില ക്യാമറകൾക്ക് അതിൻ്റെ ഡൈനാമിക് റേഞ്ച് 10 സ്റ്റോപ്പായിരിക്കും, ചില ക്യാമറകൾക്ക് 12 സ്റ്റോപ്പായിരിക്കും, ചിലപ്പോൾ 13.5 ഉണ്ടാവാം. റെഡ് ആരി ഇങ്ങനെയുള്ള ക്യാമറകൾക്ക് 15.5 വരെ ഡൈനാമിക് റേഞ്ച് കിട്ടുന്ന ക്യാമറകളാണ്. ഒരു ക്യാമറ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഓൺലൈൻ റിവ്യൂസിലും മറ്റ് കാറ്റലോഗുകളിലും പരിശോധിച്ച് ആ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിച്ച ക്യാമറയുടെ ഡൈനാമിക് റേഞ്ച് എത്രയുണ്ട് എന്ന് നോക്കി മനസ്സിലാക്കുക. ഡൈനാമിക് റേഞ്ച് കുറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ച വ്യത്യാസങ്ങൾ ഒരു ഫ്ലാറ്റൻ ചെയ്തിട്ട് ഒരു ഭംഗിയില്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് ചിത്രങ്ങൾ പകർത്തിത്തരും. അതാണ് ഡൈനാമിക് റേഞ്ച് കുറഞ്ഞാലുള്ള ഒരു കുഴപ്പം. ഏറ്റവും കൂടുതൽ ഡൈനാമിക് റേഞ്ച് കിട്ടുന്ന ക്യാമറകൾ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഫിലിം ക്യാമറകൾ മാത്രമാണ്. ഫിലിം ക്യാമറകളുടെ ഡൈനാമിക് റേഞ്ച് ഇന്നത്തെ ഡിജിറ്റലിനേക്കാളും എത്രയോ കൂടുതലാണ്. പക്ഷേ ഫിലിം കൈകാര്യം ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നമുക്ക് ഇന്ന് ഫിലിം ക്യാമറകൾ അധികമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. എങ്കിലും ഹൈ എൻഡ് നല്ല പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് ഇന്നും വളരെ നല്ല രീതിയിൽ ഫിലിം ക്യാമറ ഉപയോഗിച്ചിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട്. ഡൈനാമിക് റേഞ്ച് എന്ന ഈ ഒരു സെഷൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ഡൈനാമിക് റേഞ്ച് എന്നുള്ളത് ഒരു ഫോട്ടോഗ്രാഫറിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. എങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ക്യാമറയുടെ മാക്സിമം ഡൈനാമിക് റേഞ്ച് അയാൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. പ്രധാനപ്പെട്ട കാര്യം, ISO നമ്പർ നിങ്ങൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ക്യാമറയുടെ ഡൈനാമിക് റേഞ്ച് കുറഞ്ഞു കുറഞ്ഞു വരും. അതായത് നിങ്ങൾക്കിപ്പോൾ ഏറ്റവും കുറഞ്ഞ ISO നമ്പറുള്ളത് 100 ആണെങ്കിൽ ആ 100 ആയിരിക്കും ആ ക്യാമറയുടെ മാക്സിമം ഡൈനാമിക് റേഞ്ച് പുറത്ത് കൊണ്ടുവരാൻ സാധിക്കുക. അതേസമയത്ത് നിങ്ങൾ ലൈറ്റിൻ്റെ കുറവ് മൂലം ISO നമ്പർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പ്രൊപ്പോർഷനലായിട്ട് ഡൈനാമിക് റേഞ്ച് കുറഞ്ഞു വരും. അതായത് അധികം വലിയ പ്രകാശവും വളരെ നേർത്ത പ്രകാശവും തമ്മിലുള്ള അന്തരം കുറഞ്ഞായിരിക്കും ക്യാമറ റെക്കോർഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ISO റേഞ്ച് കൂട്ടുമ്പോൾ ഡൈനാമിക് റേഞ്ച് നഷ്ടപ്പെടും എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. ISOയുടെ യൂണിറ്റ് സ്റ്റോപ്പ് എന്നാണ് പറയുക. സ്റ്റോപ്പ് കൂടുന്ന ആ നമ്പർ കൂടുന്ന അത്രയും കൂടുതൽ ഡൈനാമിക് റേഞ്ച് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ക്യാമറയിൽ ഒരല്പം വില കൂടുതലായാലും സ്റ്റോപ്പ് കൂടുതൽ, സ്റ്റോപ്പ് അപ്പർച്ചറിനും F-stop എന്ന് പറയാറുണ്ട്. എങ്കിലും ഇപ്പോൾ കൂടുതലും F-number എന്ന ഒരു യൂണിറ്റ് വെച്ച് തന്നെയാണ് അപ്പർച്ചറിൽ ആൾക്കാർ ഉപയോഗിക്കുന്നത്. എങ്കിലും നിങ്ങൾ ഡൈനാമിക് റേഞ്ചിന് കൂടുതൽ സ്റ്റോപ്പുകൾ ഉണ്ട് എന്ന് നോക്കി ആ ക്യാമറ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. ക്രോപ്പ് സെൻസർ ക്യാമറകളിൽ ഡൈനാമിക് റേഞ്ച് വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ ഡൈനാമിക് റേഞ്ച് കിട്ടുന്നത് ഫുൾ ഫ്രെയിം ക്യാമറകളിലാണ്. അതുകൊണ്ട് നിങ്ങൾ ക്യാമറ പുതുതായി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ട്, അല്ലെങ്കിൽ പരമാവധി നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു ഫുൾ ഫ്രെയിം ക്യാമറ തന്നെ വാങ്ങിക്കുക. അത് മാർക്കറ്റിൽ ഫുൾ ഫ്രെയിമിൽ ഏതാനും മോഡലുകളാണ് നമ്മുടെ മുന്നിലുള്ളത്. 10-ൽ താഴെ മോഡലുകളാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ആ 10 മോഡലുകൾ നിങ്ങൾ വ്യക്തമായി ഓൺലൈനിൽ പല സൈറ്റുകളിലും പോയി പരിശോധിച്ചിട്ട് അതിൻ്റെ ഡൈനാമിക് റേഞ്ച് ഏറ്റവും കൂടുതൽ ഏത് ക്യാമറ കാണോ ലഭിക്കുന്നത് ആ ക്യാമറ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ക്യാമറയുടെ ഡൈനാമിക് റേഞ്ചിനെ കുറിച്ച് വിശദമായി പഠിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ DXOMark എന്ന സൈറ്റ് സന്ദർശിച്ചു കഴിഞ്ഞാൽ കൃത്യമായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അവർ അവരുടേതായ ലാബിൽ ഓരോ ക്യാമറകളും പരിശോധിച്ചിട്ട് ഓൺലൈനിൽ അതിൻ്റെ DXOMark പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഒട്ടുമിക്ക ക്യാമറ കമ്പനികളും ഇവരുടെ സർവീസിനെ ആശ്രയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ധാരണ ലഭിക്കാൻ വേണ്ടി DXOMark എന്ന സൈറ്റ് സന്ദർശിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഫോട്ടോഗ്രാഫിയായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് വിവരങ്ങൾ, ഒരു ക്യാമറയെക്കുറിച്ച് വിശദമായി നിങ്ങൾക്ക് അറിയണം, അതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ അറിയണം എന്നാഗ്രഹമുണ്ടെങ്കിൽ DP റിവ്യൂ എന്നുള്ള ഒരു സൈറ്റും സന്ദർശിക്കുന്നത് നല്ല കാര്യമായിരിക്കും. കൃത്യമായ വിവരങ്ങൾ അതിനകത്ത്, ക്യാമറയുടെ ടൈം ലൈൻ അടക്കം എല്ലാം തന്നെ അതിനകത്ത് രേഖപ്പെടുത്തി വിടുന്നുണ്ട്. അത് ഓൺലൈനിൽ ഫ്രീ ആയിട്ട് സന്ദർശിക്കാവുന്ന ഒരു സൈറ്റാണ്. ഇതും നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക.